ബ്രിട്ടനെ സൂര്യൻ അസ്തമിക്കാത്ത രാജ്യമെന്ന് വിശേഷിപ്പിച്ചത് വെറുതെ അല്ല, ആലങ്കാരികമായിട്ടല്ല ആ സാമ്രാജ്യത്തെ അങ്ങനെ വിശേഷിപ്പിച്ചത് എന്ന് നമുക്ക് ചരിത്രം നോക്കിയാൽ കാണാൻ സാധിക്കും. കാരണം അത്രമാത്രം വലുതായിരുന്നു, വിസ്തൃതി ഉള്ളതായിരുന്നു ബ്രിട്ടീഷ് സാമ്രാജ്യം എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഭൂമിയുടെ മനുഷ്യരാശിയുടെ ചരിത്രത്തിൽ മറ്റൊരു രാജ്യവും ഈ സാമ്രാജ്യത്വം എന്ന ആശയത്തിന് ഇത്രയും വലിയൊരു വ്യാപ്തി നൽകിയിട്ടില്ല. ഭൂഗോളത്തിന്റെ കാൽ ഭാഗത്തിന്റെയും ജനസംഖ്യയുടെ മൂന്നിലൊന്നിന്റെയും തലവിധി തീരുമാനിച്ചിരുന്നത് ഒരു കാലത്ത് ബ്രിട്ടനായിരുന്നു. ബ്രിട്ടന്റെ രാജകീയ ശാസനകളായിരുന്നു. വടക്ക് പടിഞ്ഞാറൻ യൂറോപ്പിലെ യുണൈറ്റഡ് കിങ്ഡം എന്ന ചെറിയ രാജ്യം ഗ്രേറ്റ് ബ്രിട്ടൻ എന്നൊരു മഹാശക്തിയായതിനു പിന്നിൽ ചോര പൊടിയുന്ന ചരിത്രവും രാജകീയ പ്രഭാവവും കഠിനാധ്വാനവും എല്ലാം ഉണ്ട്. ഇന്ന് പക്ഷേ ബ്രിട്ടീഷുകാർക്ക് ആ പഴയ പ്രതാപമൊന്നുമില്ല. ബ്രിട്ടൻ ഇന്ന് ചുരുങ്ങി ഒരു ചെറിയ രാജ്യമായി തീർന്നിട്ടുണ്ട്. ഒട്ടേറെ സ്വതന്ത്ര അധികാരങ്ങളുള്ള 4 രാജ്യങ്ങൾ ചേർന്നൊരു രാജ്യമാണ് ഇന്നത്തെ യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ 4 രാജ്യങ്ങളുടെ കൂട്ടായ്മ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇന്നത്തെ ബ്രിട്ടനെ പറയാം. നമ്മുടെ UAE ഒക്കെ പോലെ കുറച്ചുകൂടി വ്യത്യസ്ത സാഹചര്യമാണ്, പക്ഷേ ബ്രിട്ടനിലേത് ജനാധിപത്യമാണ് അവിടെ ഭരണം തീരുമാനിക്കുന്നത് എന്നിങ്ങനെയുള്ള ചില മാറ്റങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. ഇംഗ്ലണ്ട്, സ്കോട്ട്ലൻഡ്, വെയിൽസ്, വടക്കൻ അയർലൻഡ്, ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഇന്നത്തെ ബ്രിട്ടൻ എന്ന് പറയുന്നത്. ഓർക്കണം, അമേരിക്കൻ ഭൂഖണ്ഡം, ഓസ്ട്രേലിയ, അതുപോലെ തന്നെ ആഫ്രിക്ക, ഏഷ്യ എന്നിങ്ങനെ ലോകത്ത് മുഴുവൻ പടർന്ന് പന്തലിച്ച് കിടന്ന ഒരു സാമ്രാജ്യം ഇന്ന് കേവലം 4 പ്രവിശ്യകളായിട്ട് മാത്രം ചുരുങ്ങിപ്പോയിരിക്കുന്നു. ഈ 4 പ്രവിശ്യകൾ എന്ന് പറയുന്നതാകട്ടെ, അതിൽ തന്നെ സ്കോട്ട്ലൻഡ് ഒരു സ്വതന്ത്ര പരമാധികാര രാഷ്ട്രമാകാനായിട്ട് തയ്യാറെടുക്കുകയാണ്. അവരതിനുവേണ്ടിയുള്ള ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തിന്, ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഒരു കേസ് പോലും നടക്കുന്നുണ്ട്. ആ കേസുമായി ബന്ധപ്പെട്ടുള്ള വിധി ഇപ്പോൾ വന്നിട്ടുണ്ട്. അത് ബ്രിട്ടൻ അനുകൂലമാണെങ്കിലും സ്കോട്ട്ലൻഡ് ശ്രമം ഉപേക്ഷിക്കുമെന്ന് തോന്നുന്നില്ല. ബ്രിട്ടനിൽ നിന്ന് സ്വാതന്ത്ര്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഹിതപരിശോധന ഒരിക്കൽ കൂടി നടത്തണമെന്നാണ് ഇപ്പോൾ സ്കോട്ട്ലൻഡ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബ്രിട്ടീഷ് കോടതി അത് പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്കോട്ട്ലൻഡ് ശ്രമം ഉപേക്ഷിക്കാൻ തയ്യാറല്ല. 2014 നടന്ന ഒരു ഹിതപരിശോധനയിൽ 45% പേര് ഈ സ്വാതന്ത്ര്യത്തെ അനുകൂലിച്ചുവെങ്കിൽ 55% പേര് എതിർത്തു. എന്നാൽ ഇംഗ്ലണ്ട് ഇപ്പോൾ യൂറോപ്യൻ യൂണിയന് പുറത്താണ്. സ്കോട്ട്ലൻഡിലെ മെജോറിറ്റി ആളുകളും യൂറോപ്യൻ യൂണിയനിൽ തന്നെ തുടരണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോ ഹിതപരിശോധന നടത്തിയാൽ ഉറപ്പായും ബ്രിട്ടന് പുറത്തു പോകാൻ തന്നെയായിരിക്കും മെജോറിറ്റി ആളുകളും തീരുമാനിക്കുക. അത്തരം രാഷ്ട്രീയ പ്രതിസന്ധി വരും ഭാവിയില് ബ്രിട്ടന് നേരിടേണ്ടി വരും. യുണൈറ്റഡ് കിങ്ഡം എന്ന് പറയുന്ന രാജ്യത്തിനുള്ളിലെ 4 രാജ്യങ്ങളിൽ ഒന്നാണ് നോർത്ത് അയർലൻഡ് എന്ന് പറയുന്നത്. ഈ നോർത്ത് അയർലൻഡ് എന്ന് പറയുന്നത് നേരത്തെ നമുക്കറിയാം, അയർലൻഡ് 1921 മറ്റോ ആണ് സ്വാതന്ത്ര്യം നേടുന്നത്. ആ സ്വാതന്ത്ര്യം നേടിയ അയർലൻഡ് ദ്വീപിലെ മെജോറിറ്റി ഭാഗം ഇന്ന് അറിയപ്പെടുന്നത് റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് എന്നാണ്. അതൊരു സ്വതന്ത്ര രാജ്യമാണ്. ആ റിപ്പബ്ലിക് ഓഫ് അയർലൻഡിനോടൊപ്പം ചേരാതെ മാറി നിന്ന പ്രദേശമാണ് ഈ വടക്കൻ അയർലൻഡ് എന്ന് പറയുന്നത്. അതാണ് ഇന്ന് ബ്രിട്ടന്റെ ഒരു പ്രവിശ്യ, അല്ലെങ്കിൽ ബ്രിട്ടനിലുള്ളിലെ ഒരു രാജ്യം എന്ന് പറയുന്നത്. ഈ നോർത്ത് അയർലൻഡ് ഇന്നല്ലെങ്കിൽ നാളെ ബ്രിട്ടന് പുറത്തേക്ക് തന്നെ പോകും. വെയിൽസിന്റെ സ്ഥിതിയും മറ്റൊന്നല്ല. വെയിൽസും ബ്രിട്ടനിൽ നിന്ന് പുറത്തു പോകാനുള്ള സാധ്യത തള്ളിക്കളയാൻ പറ്റില്ല. പിന്നെ അവശേഷിക്കുക ഇംഗ്ലണ്ട് എന്ന് പറയുന്ന ഒരു രാജ്യം മാത്രമായിരിക്കും. യുണൈറ്റഡ് കിങ്ഡം എന്നാൽ ഇംഗ്ലണ്ട് മാത്രമായി ചുരുങ്ങിപ്പോകാനുള്ള കാലം വിദൂരമല്ല. സ്കോട്ട്ലൻഡ് ഹിതപരിശോധനയിലൂടെ പുറത്തു പോയാൽ വൈകാതെ മറ്റ് രാജ്യങ്ങളും ഇതുപോലെ തന്നെ പോയി സ്വതന്ത്ര പരമാധികാര രാഷ്ട്രങ്ങളാവും. ഈ രാജ്യങ്ങൾക്കെല്ലാം സ്വന്തമായിട്ട് പതാകയുണ്ട്, ഭരണരീതികളുണ്ട്, തനതായ രീതികളുണ്ട്. 1707 ഈ സ്കോട്ട്ലൻഡ് എന്ന് പറയുന്നത് ഒരു സ്വതന്ത്ര രാജ്യമായിരുന്നു. അതിനുശേഷമാണ് അവർ ഈ ഗ്രേറ്റ് ബ്രിട്ടന്റെ ഭാഗമാവുന്നത്. വെയിൽസിന്റെ കാര്യം വേണമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഒരു പക്ഷേ ഇംഗ്ലണ്ടിനോടൊപ്പം തുടരാൻ സാധ്യതയുള്ളൊരു പ്രവിശ്യയായിട്ട് കാണാം. കാരണം എന്ന് വെച്ചാൽ ഈ വെയിൽസിന് ഇംഗ്ലണ്ടിനോട് സാമ്യം വളരെ കൂടുതലാണ്. അത് മാത്രമല്ല, ഈ വെയിൽസിനെ നമുക്ക് ഇംഗ്ലണ്ട് നഗരത്തിന് സമീപത്തുള്ള ഒരു സുന്ദരമായ ഗ്രാമമായിട്ട് കാണുന്നതായിരിക്കും നല്ലത്. ഏതാണ്ട് ഇംഗ്ലണ്ടിന്റെ അതിന് തുല്യമായിട്ടുള്ള നിയമ സംഹിത തന്നെയാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ മറ്റ് പ്രവിശ്യകൾ പോയാലും ഈ വെയിൽസ് ചിലപ്പോൾ ഇംഗ്ലണ്ടിനോടൊപ്പം തുടരാൻ സാധ്യതയുണ്ട്. എന്നാൽ വടക്കൻ അയർലൻഡ് ഭാവിയിൽ ഇംഗ്ലണ്ടിൽ നിന്ന് അല്ലെങ്കിൽ UKയിൽ നിന്ന് വേർപെടാൻ സാധ്യത കൽപ്പിക്കുന്ന ഒരു പ്രവിശ്യ തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ സ്കോട്ട്ലൻഡ്. കഴിഞ്ഞാൽ പിന്നെ കൂടുതൽ സാധ്യത ഈ വടക്കൻ അയർലൻഡിനാണ്. ഈ UKയുടെ ജനസംഖ്യയുടെ കാൽ ഭാഗവും ഈ പറയുന്ന വടക്കൻ അയർലൻഡിലാണ് ഉള്ളത്. 2004 നടന്ന ഒരു സർവേയില് ഈ ജനതയിൽ, അതായത് വടക്കൻ അയർലൻഡിലുള്ള ജനതയിൽ, പകുതിയോളം പേരും ഈ ഐക്യ
അയർലൻഡ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. അതായത് ഇപ്പോൾ അയർലൻഡ് എന്ന് പറയുന്ന ദ്വീപ് രണ്ടായിട്ടാണല്ലോ നിൽക്കുന്നത്. ഇപ്പോൾ റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് എന്ന് പറയുന്ന രാജ്യവും നോർത്ത് അയർലൻഡ് എന്ന് പറയുന്ന യു കെയുടെ ഒരു പാർട്ടും. അതിൽ ഈ നോർത്ത് അയർലൻഡ് റിപ്പബ്ലിക് ഓഫ് അയർലൻഡുമായി ചേർന്ന് ഐക്യ അയർലൻഡ് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ഇതും ഭാവിയിൽ സാധ്യതയുള്ളൊരു കാര്യമാണ്. അതായത് ഇപ്പോഴത്തെ യു കെയിൽ നിന്ന് ഇവരും അടർന്നു മാറി യു കെയുടെ ഭാഗമല്ലാതാവുകയും അയർലൻഡിനോടൊപ്പം കൂടിച്ചേർന്നുകൊണ്ട് ഐക്യ അയർലൻഡ്, അതായത് ഒറ്റ അയർലൻഡ് ആയിട്ട് മാറാനുള്ള സാധ്യതയുണ്ട്. ചുരുക്കി പറഞ്ഞാൽ സ്കോട്ട്ലൻഡ് ഒരു സ്വതന്ത്ര രാജ്യമായിട്ട് മാറും, അയർലൻഡ് ഐക്യ അയർലൻഡായിട്ട് മാറും, അതുപോലെ തന്നെ അവശേഷിക്കുന്ന പിന്നെ വെയിൽസും ഇംഗ്ലണ്ടും. അതിൽ വെയിൽസ് ചിലപ്പോൾ ഇംഗ്ലണ്ടിനോടൊപ്പം തുടരാം, ചിലപ്പോൾ സ്വതന്ത്ര രാജ്യമായി പോകാം. അപ്പോൾ യുണൈറ്റഡ് കിങ്ഡം എന്ന പേരിൽ അറിയപ്പെടുന്ന യു കെ എന്ന് അറിയപ്പെടുന്ന ബ്രിട്ടന്റെ നാല് അകത്തുള്ള രാജ്യങ്ങൾ ചിലപ്പോൾ നാലായി പിരിയാനും മൂന്നായി പിരിയാനും സാധ്യതയുണ്ട്. ഇപ്പോൾ ഈ അയർലൻഡ് അതുപോലെ തന്നെ സ്കോട്ട്ലൻഡ് ഈ പ്രവിശ്യകൾ ഉറപ്പായും അടുത്തൊരു 10 or 25 വർഷത്തിനുള്ളിൽ തന്നെ ഇത്തരത്തിൽ പിരിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. സ്കോട്ട്ലൻഡ് വളരെ ശക്തമായി തന്നെ നീക്കം നടത്തുന്നുണ്ട്. കാരണം ബ്രിട്ടന് ഇന്ന് പഴയ പ്രതാപമില്ല. 1707 അന്നത്തെ സാഹചര്യം കൊണ്ട് സ്കോട്ട്ലൻഡ് അന്നത്തെ ബ്രിട്ടന്റെ ഭാഗമായി. പക്ഷെ പിൽക്കാലത്ത് ബ്രിട്ടൻ ഒരു വലിയ സാമ്രാജ്യമായിട്ട് വളർന്നതുകൊണ്ട് തന്നെ അതിന്റെ ഭാഗമായിട്ടുണ്ടായ പുരോഗതിയും അതിലൂടെ ലഭിച്ച സാമ്പത്തിക നേട്ടവുമൊക്കെ ഈ സ്കോട്ട്ലൻഡുകാരും അതുപോലെ അയർലൻഡുകാരും ഒക്കെ ആവശ്യം പോലെ തന്നെ ആസ്വദിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്ന് സ്ഥിതി മാറി. ബ്രിട്ടൻ ഒരു സാമ്പത്തിക ശക്തിയാണ്, ആണവ ശക്തിയാണെന്നൊക്കെ പറയുമ്പോൾ തന്നെ ബ്രിട്ടൻ ഇന്ന് പ്രതിസന്ധികളും നേരിടുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ ബ്രിട്ടനിലെ രാഷ്ട്രീയ സാഹചര്യം അപ്പാടെ മാറുന്നുണ്ട്. ഇന്ത്യൻ വംശീയനായിട്ടുള്ള ഒരാളാണ് ബ്രിട്ടൻ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു സ്വതന്ത്ര രാഷ്ട്രമായി തുടരാൻ ഈ രാജ്യങ്ങൾ തീരുമാനിച്ചാൽ കോടതികൾക്ക് പോലും തടയുന്നതിന് പരിമിതികളുണ്ട്. ഇപ്പോൾ സുപ്രീം കോടതി സ്കോട്ട്ലൻഡിൻ്റെ നീക്കത്തിനെ തടഞ്ഞിട്ടുണ്ട്. ഇത് തൽക്കാലം യുണൈറ്റഡ് കിങ്ഡത്തിന് ആശ്വാസമാണെങ്കിലും ഈ ഒന്നിച്ചു പോകാൻ മനസ്സില്ലാത്ത ഒരു കൂട്ടം ജനത, പ്രത്യേകിച്ച് അത് സ്വതന്ത്ര രാജ്യങ്ങൾ കൂടിയാകുമ്പോൾ, അവരെ പിടിച്ചു നിർത്താൻ പരിമിതിയുണ്ട്. ഇപ്പോൾ ഇന്ത്യയിൽ പോലെ ഉള്ളതുപോലെ ഒരു സ്റ്റേറ്റ് സംവിധാനമല്ല ശരിക്കും ബ്രിട്ടന്റെ അല്ലെങ്കിൽ യു കെയുടെ ഒരു നട്ടെല്ലെന്ന് പറയുന്നത്. ഈ നാല് പ്രവിശ്യകളെ നാല് രാജ്യങ്ങളെ പോലെയാണ് അവർ പരിഗണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പിരിഞ്ഞു പോകാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. ഓർക്കണം, ഒരു കാലത്ത് ഇന്ത്യ ഉൾപ്പെടെയുള്ള ലോക രാജ്യങ്ങളെ അടക്കി ഭരിച്ച ബ്രിട്ടന്റെ അവസ്ഥയാണ് ഇത്. നമുക്കൊരു വലിയ പാഠമാണ് ശരിക്കും പറഞ്ഞാൽ. ഇങ്ങനെ വലിയ സാമ്രാജ്യങ്ങളൊന്നും ഒരുപാട് കാലമൊന്നും നിലനിൽക്കില്ല. താൽക്കാലികമായിട്ടൊക്കെ നിലനിൽക്കാം. നമ്മൾ എത്രയൊക്കെ വെട്ടിപ്പിടിച്ചാലും എത്രയൊക്കെ പടർന്ന് പന്തലിക്കാൻ ശ്രമിച്ചാലും ഒരു കാലം എത്തുമ്പോൾ, ഒരു പോയിന്റ് എത്തുമ്പോൾ, ഒരു ചീട്ട് കൊട്ടാരം തകർന്നു വീഴുന്നത് പോലെ പിടിച്ചടക്കിയതും കെട്ടിപ്പൊക്കിയതും എല്ലാം തകർന്നു വീഴും. ബ്രിട്ടൻ ഇന്ന് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഉദാഹരണമാണ്. ഇന്നിപ്പോൾ ചൈന അധിനിവേശം നടത്തിക്കൊണ്ടിരിക്കുന്നല്ലോ, നാളെ ചൈനയുടെ അവസ്ഥയും ഇത് തന്നെയാണ്. ഇപ്പോൾ ഇന്ത്യ ആണ് ഇങ്ങനെ ചെയ്താൽ ഇന്ത്യയുടെ അവസ്ഥയും ഇത് തന്നെയാണ്. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിലനിൽപ്പിന് വേണ്ടി മാത്രമാണ് പോരാടുന്നത്, അല്ലാതെ ഇന്ത്യ ഒന്നും അടക്കി ഭരിക്കാനോ അടക്കി പിടിക്കാനോ ഒന്നും ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഇവിടെ ബ്രിട്ടന്റെ അവസ്ഥ ഒരു മാതൃകയാണ്. കാരണം എന്തൊരു വലിയ സാമ്രാജ്യമായിരുന്നു, എത്ര വലിയൊരു അവരുടെ മാപ്പ് എടുത്ത് നോക്കണം, ഭൂമിയിലെ കാൽ ഭാഗം അടക്കി ഭരിച്ചൊരു സാമ്രാജ്യമാണ് അവർ. അങ്ങനെ ഒരു സാമ്രാജ്യം ഇന്ന് വളരെ ചെറുതായി ചുരുങ്ങിയിട്ടുണ്ട്. ഇനിയും അവർ ചുരുങ്ങും, ഇനിയും വിഘടിച്ച് വിഘടിച്ച് അവസാനം ഒരു തുണ്ട് ഭൂമിയായിട്ട് ബ്രിട്ടൻ മാറുമ്പോൾ അവരുടെ പൂർവികർ ചെയ്ത് വച്ചിട്ടുള്ള വലിയ പാപങ്ങളുടെ ഫലമാണിതെന്ന് ഒരുപക്ഷെ അവർ തിരിച്ചറിഞ്ഞേക്കാം.